അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നമ്മളിൽ നിലനിൽക്കുന്ന ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കലാണ് ഓരോ മനുഷ്യൻ. നാം എല്ലാവരും വളരെയേറെ ആഘോഷത്തിലും സന്തോഷത്തിലുമാണ്. കാരണം ലോകത്ത് അള്ളാഹുവിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ നൂറിനെ ലോകത്തെ പരിചയപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ അതിനെ മറ്റ് ജനങ്ങളിലേക്ക് പ്രകാശിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ പ്രതിനിധികളായ മഹാരഥന്മാർ, ഔലിയാക്കൾ, പരിശുദ്ധമായ യഥാർത്ഥമായ മതസൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു ഉന്നതമായ പാന്താവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ പല സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഓരോ നാടുകളും ഓരോ ഗ്രാമങ്ങളും അവർ ചുറ്റിസഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളിൽ വരികയും ആ നാട്ടിലുള്ള ജനങ്ങളുടെ അഭയകേന്ദ്രമായി, അവരുടെ ആശാകേന്ദ്രമായി അവർ മാറുകയും ചെയ്തു. അങ്ങനെ വന്ന, നമ്മുടെ അഭയകേന്ദ്രമായി മാറിയ, നാം എന്ത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഓടിച്ചെല്ലാൻ നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ സംരക്ഷകനായി കടന്നു വന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട നൂഹ് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു അജീ. ഇന്ന് ഈ കാണുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ കാണുന്ന പ്രദേശത്തിനൊരു പ്രത്യേകത? അപ്പുറത്ത് ജുമഅത്ത് പള്ളിയിൽ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പക്ഷേ ആ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ സംബന്ധിച്ചോ, അവരുടെ ചരിത്രങ്ങളെ സംബന്ധിച്ചോ, അവര് ഈ സമുദായത്തിന് സമർപ്പിച്ച സേവനങ്ങളെ സംബന്ധിച്ചോ ഇന്ന് നാം സ്മരിക്കാറില്ല. പക്ഷേ ഒരു പള്ളി പോലുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു അടയാളവുമില്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുകയും ആ മഹാനെ സമീപിക്കാൻ വേണ്ടി ആ മഹാന്റെ ഹദറത്തിലേക്ക് ഈ കാണുന്ന ജനസഞ്ചയം മുഴുവനും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് മറവട്ട് കിടക്കുന്ന മനുഷ്യന്മാരെക്കാളൊക്കെ എന്തോ ഒരു പ്രത്യേകത ഈ കാണുന്ന മഹാനുഭാവനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാണുന്ന ജനസഞ്ചയം ഈ മഹാന്റെ തിരുസവിധത്തിൽ ഇരിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ പ്രതിനിധികളായ ഔലിയാക്കൾ സ്വയം പ്രകാശിച്ചവരും മറ്റുള്ളവരെ പ്രകാശിപ്പിച്ചവരുമായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്. അള്ളാഹു എന്നുള്ളത് ആകാശഭൂമികളുടെ പ്രകാശമാണ്. അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ലൈറ്റിൽ ഒരു പ്രകാശം കാണുന്നുണ്ട്, ഈ കാണുന്ന മാല ബൾബുകളിലൊക്കെ ഒരു പ്രകാശം കാണുന്നുണ്ട്. ഈ പ്രകാശമല്ല യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്ന പ്രകാശം, ദൈവം എന്ന് പറയുന്ന പ്രകാശം ഒരിക്കലും ഈ കാണുന്ന പ്രകാശം പോലത്തെ ഒരു പ്രകാശമല്ല. മറിച്ച് യഥാർത്ഥമായി നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു പ്രകാശത്തിന്റെ മേലെ അറിയിക്കുന്ന ചില പ്രകാശങ്ങളാണ് ഈ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്ന ആ ഉന്നതമായ ശക്തിയെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് നൂർ എന്നാണ്, പ്രകാശം എന്നാണ്. എന്നാൽ ഇതുപോലെ പ്രകാശം എന്ന് അല്ലാഹു തആല പരാമർശിച്ച ഒരു നേതാവുണ്ട്, അതാരാണ്? ഇന്ന് നാം ഏത് മാസത്തിലാണോ നിലകൊള്ളുന്നത്,
പരിശുദ്ധമായ റബീഉൽ മാസത്തിലാണ്. ആ റബീഉൽ മാസത്തിൽ ഒന്നാം വസന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വസന്ത മാസമാകുന്ന ഈ റബീഉൽ ഭൂജാതനായ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. ലഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ, നിങ്ങളിലേക്ക് ആ നൂറ് കടന്നു വന്നിരിക്കുന്നു എന്ന്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച പ്രകാശം എന്ന അതേ ഡെഫിനിഷൻ ഇട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. ആ നൂറ് തന്നെയാണ് ഈ നൂറ് എന്നുള്ളത്, ആ പ്രകാശം തന്നെയാണ് ഈ പ്രകാശം എന്നുള്ളത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, അനമിൻ നൂരില്ലാ വകുല്ലു ശൈഇം മിൻ നൂരി, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് വന്നതാണെങ്കിൽ എന്റെ പ്രകാശത്തിൽ നിന്നുള്ളതാണ് എല്ലാവരും ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും. അപ്പൊ എന്നിലൊരു പ്രകാശമുണ്ട്, ഈ കാണുന്ന വസ്തുക്കളിൽ ഒരു പ്രകാശമുണ്ട്, അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളിലും ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ കണ്ടെത്തിയവരാണ്, ആ പ്രകാശത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നു അല്ലാഹുവിന്റെ മഹാരഥന്മാർ. പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന വലിയ ഒരു സാധനമാണ്. അഥവാ നമ്മളുടെ ഈ ഭൗതിക ശരീരം, ഈ കാണുന്ന ഭൗതിക ശരീരത്തിന് ചില കാലാവധികളുണ്ട്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മൾ ഈ ലോകത്ത് ഭൂജാതരാകുമ്പോൾ അന്ന് മുതൽ നമ്മളെ കുറിച്ച് ഒരു മനുഷ്യൻ എന്ന് പറയുമെങ്കിൽ, പക്ഷേ ഈ മനുഷ്യനിൽ സംവിധാനിച്ച ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുണ്ട്. എന്നിലും നിങ്ങളിലും സംവിധാനിച്ച ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തു, ആ ആത്മാവില്ലെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിന് ഒരിക്കലും ഒരിക്കലും ജീവനില്ല, അതിന് വിലയില്ല, യാതൊന്നും പറയുകയില്ല. അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ഡെഡ് ബോഡി എന്നോ അല്ലെങ്കിൽ ഒരു മയ്യത്തു എന്നോ ആണ് അതിനെ കുറിച്ച് പറയപ്പെടുക. ഈ മനുഷ്യ ശരീരത്തിന് വിലയും ഈ മനുഷ്യ ശരീരത്തിന് എല്ലാ നിലക്കുമുള്ള സ്ഥാനവും കൽപ്പിക്കുന്നതും വരുന്നതും നമ്മളുടെ ഹൃദയത്തിൽ ഈ ഭൗതിക ശരീരത്തിൽ സന്നിവേശിപ്പിച്ച ആത്മാവും കൂടി കൂടിച്ചേരുമ്പോഴാണ്. എന്നാലോ ഈ ആത്മാവ് അനാദിയാണ്. ആത്മാവിനിക്ക് തുടക്കമില്ല. തുടക്കമില്ലാത്ത ആത്മാവ് തുടക്കമുള്ള ഒരു ഭൗതിക ശരീരത്തോടുകൂടെ ഫിറ്റ് ചെയ്തപ്പോൾ ഈ ഫിറ്റ് ചെയ്ത ഭൗതിക ശരീരവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന രണ്ടായി വരുന്നത്. ഒന്ന്, നമ്മളുടെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട ചില കൽപ്പനകൾ വരുന്നുണ്ട്. അതാണ്, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, വ്യഭിചരിക്കരുത്, കള്ളു കുടിക്കരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന ഭൗതിക ശരീരത്തോടെ കൽപ്പിച്ചതായ ചില കൽപ്പനകൾ. എന്നാൽ ഈ ആത്മാവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രവർത്തനങ്ങളുമായി ചില കൽപ്പനകൾ പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേതാണ്? മറ്റുള്ളവരോട് അസൂയ വെക്കരുത്, മറ്റുള്ളവരോട് കുശുമ്പ് വെക്കരുത്, മറ്റുള്ളവരോട് ഉൾനാട്ടി വെക്കരുത്, മറ്റുള്ളവരോട് നല്ല ഹൃദയ വിശാലതയുള്ളവരാകണം. എല്ലാ മതസ്ഥരെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ കഴിയണം. നാം എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യരാണ്, മനുഷ്യത്വമാണ് നമ്മളിൽ വേണ്ടത്. ആ ആത്മാവിന്റെ ഉന്നതമായ തത്വത്തിലേക്കായിരുന്നു പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ആത്മാവിനെ സ്ഫുടം ചെയ്യൽ എങ്ങനെയാണ്? സ്ഫുടം ചെയ്തെടുത്ത മഹാരഥന്മാരിലേക്ക് നാം എല്ലാം സമർപ്പിച്ചുകൊണ്ട് കയറി ചെല്ലലാണ്. നമ്മളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ വേണ്ടിയാണ്. എന്നറിയോ, നമുക്ക് ഇവിടെ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ നാം ഒന്ന് വിലയിരുത്തി നോക്കിയോ? അവിടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്, അമുസ്ലിം സഹോദരങ്ങളുണ്ട്, അതുപോലെ ക്രിസ്തവ സഹോദരന്മാരുണ്ട്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരും ഈ മഹാന്റെ ഹദറത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ മഹാൻ കാഴ്ചവെച്ച വിശാലമായ ഒരു കാഴ്ചപ്പാട് അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
കാരണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വട്ടക്കണ്ണിയുടെ ഉള്ളിൽ മാത്രം ഒതുക്കി കൂട്ടിയ മതമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ മതത്തിന് ഒരു വിശാലതയുണ്ട്, ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്, ഒരു ആത്മീയമായ സൗന്ദര്യമുണ്ട്. ആ ആത്മീയമായ സൗന്ദര്യം നിലനിൽക്കുന്നത് ഇന്ന് ഇതുപോലത്തെ മഹാരഥന്മാരിലൂടെ മാത്രമാണ്. ഇന്ന് ഒരുപാട് പള്ളികൾ അപ്പുറത്തുണ്ട്, ഒരുപാട് മദ്രസകൾ അപ്പുറത്തുണ്ട്, ഒരുപാട് മത നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ നൂഹ് വലിയുള്ളാഹി എന്ന് പറയുന്ന മക്കാം ഷെരീഫിനെ പോലോത്ത, നാഗൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങളെ പോലോത്ത, ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ തങ്ങളെ പോലോത്ത, മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളെ പോലോത്ത, അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വരീബ് നവാസ്, ഹാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി, അവരുടെ ഹദറത്തിലേക്കൊക്കെ നിങ്ങളൊന്ന് കടന്നു ചെന്ന് നോക്കൂ. അവിടെ കാണാം നിങ്ങൾക്ക് മതസൗഹാർദ്ദത്തിന്റെ യഥാർത്ഥമായ മുഖം. അവരുടെ മക്കാമുകളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു മതത്തിന്റെ സൗഹാർദ്ദം. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ നബവിയിലേക്ക് കടന്നു വന്ന യഹൂദികൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്, അവർക്ക് ആരാധന നടത്താനുള്ള ഏർപ്പാട് നടത്തി കൊടുത്തത്. യഹൂദികളും അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളായ സഹോദരന്മാരും കയറി വരുമ്പോൾ മസ്ജിദുൽ നബവിയിൽ പ്രത്യേകമായ ഒരു ഇരിപ്പിടം തന്നെ അമുസ്ലിമീങ്ങളായ സഹോദരന്മാർക്ക് മസ്ജിദുൽ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിൽ ആ മത സൗഹാർദ്ദത്തിന്റെ യഥാർത്ഥ പര്യായമായി നിലനിന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥമായ മുഖം കാണാൻ സാധിക്കുക ഇതുപോലത്തെ മഹാരഥന്മാരുടെ ഹദറത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ മതസൗഹാർദ്ദത്തെ തകർക്കാനാണ് ഇന്ന് ചില ആളുകൾ വെമ്പൽ കൊള്ളുന്നത്. ഈ പറയുന്ന മതസൗഹാർദ്ദത്തെ അടിച്ചമർത്താനാണ് ചില അല്പരബുദ്ധികൾ ഈ സമൂഹത്തിൽ വരുന്നത്. അവരോടൊന്നേ വരാ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഇതുപോലത്തെ അള്ളാഹുവിന്റെ യഥാർത്ഥമായി പ്രകാശമായി നിലകൊണ്ട മഹാരഥന്മാരോട് ആരെല്ലാം കളിച്ചിട്ടുണ്ടോ അവരൊന്നും ലോക ചരിത്രത്തിൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാരഥന്മാരോട് കളിച്ചവരൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആ ദർഗാ ഷെരീഫിന്റെ ഉത്തരവാദിത്വം അവന്റെ കയ്യിലായതിന്റെ പേരിലോ ഈ മക്കബറക്കോ അല്ലെങ്കിൽ മഹാന്മാർക്കെതിരെയോ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കാമ എന്നല്ല, ലോകത്ത് ഏതെല്ലാം മഹാരഥന്മാർക്കെതിരെ ആത്മീയ ചൂഷ ആ മഹാന്മാർക്കെതിരെ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ, കുടുംബപരമായോ അല്ലെങ്കിൽ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ മോശമായ മരണത്തിലൂടെയോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്ന് മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തുന്നതായി കാണാം. ഞാനിത് പറഞ്ഞു വരുന്നത് മഹാന്മാർ എന്ന് പറയുന്നത് അല്ലാഹു തആല ഏറ്റെടുത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഗൗരവമായി അല്ലാഹുവിന്റെ ഒരു വചനം പറഞ്ഞ സ്ഥലത്ത് ഇത്ര ഗൗരവമായി എവിടെയും പറഞ്ഞതായി കാണുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ആത്മീയവരു ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വലിയുമായി ആരെയെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ, അവരോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ, അവരോട് ആരെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയാൽ അവരോട് ഡയറക്റ്റ് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവർ വാളെടുത്ത് അല്ലാഹു തആല ഇറങ്ങി വരുമെന്നല്ല. നിങ്ങളെ സാമ്പത്തികമായോ ശാരീരികമായോ അല്ലെങ്കിൽ ആ മോശമായ മരണത്തിലൂടെയോ ഈ ലോകത്ത് നിങ്ങളെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. അത്രക്കും ഗൗരവമായ വിഷയമാണ് മഹാരഥന്മാരോട് കളിച്ചാൽ ഉണ്ടാകുക എന്നുള്ളത് ചരിത്രം മുഴുവനും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. ഫിറഔനെ എന്ന് പറയുന്ന ആള് തകർന്നടിഞ്ഞത് ഒരു മഹാനെതിരെ സംസാരിച്ചതിന്റെ പേരിലും അതുപോലെ തന്നെ മഹാനെതിരെ ആക്ഷേപിച്ചതിന്റെ പേരിലുമാണ്. ഇങ്ങനെ ലോകത്ത് ഏതെല്ലാം ആളുകളുണ്ടോ ആ ആളുകൾ മഹാന്മാർക്കെതിരെ നേരിട്ടെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തകർന്നടിഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്ന് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ ആത്മീയ മിത്രങ്ങൾ ഈ നാടിന്റെ കെടാവിളക്കായി ഈ പറയപ്പെട്ട കടലിന്റെ മക്കളുടെ സംരക്ഷകരായി നൂഹ് വലിയുള്ള എന്ന് പറയുന്ന ആത്മീയവര് ഈ കടലിന്റെ മക്കൾക്ക് സംരക്ഷകനായി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നാം ചെയ്യേണ്ടത് എന്താ? അവർക്ക് വേണ്ടി സേവനം ചെയ്യുക, അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി വീട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുക, എന്നിട്ട് മനസ്സമാധാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ
മനസ്സമാധാനം കൊടുക്കുക. ഈ കാണുന്ന ജനസഞ്ചയം മുഴുവനും ഈ പറയുന്ന സാന്നിധ്യത്തിൽ വന്നത് അവരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ നീർന്ന പ്രതിസന്ധികൾക്ക് വേണ്ടിയാണ്, അവരുടെ ആഹാരം രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ വന്നവരുണ്ട്. എന്റെ ദോഷങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞു വന്നവരുണ്ട്. എന്റെ ആരാധനകൾക്ക് ഇഖ്ലാസ് തരണേ എന്ന് പറഞ്ഞു വന്നവരുണ്ട്. അതുപോലെ തന്നെ എന്റെ സൽകർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു വന്നവരുണ്ട്. കാരണം അവരെടുത്തുനിന്നേ ഇതൊക്കെ ലഭിക്കുകയോ ഇഖ്ലാസ് കിട്ടുകയും ഇഖ്ലാസ് കിട്ടാനും തൗബ കിട്ടാനും അതുപോലെ തന്നെ ദോഷങ്ങൾ പൊറുക്കാനും ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തുണ്ടോ അതൊക്കെ മഹാന്മാരിലൂടെ ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്, നാം എല്ലാവരും മഴയെ മഴ കാരണമായി മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ മഴയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അബ്ദാലു ഫീ ഉമ്മത്തി സലാഫൂൻ, എന്റെ സമുദായത്തിൽ അബ്ദാലികൾ എന്ന് പറയുന്ന ഉന്നതമായ ഡിഗ്രിയിൽ നിൽക്കുന്ന 30 വരുന്ന ഔലിയാക്കൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. ബിഹിന്തും തറൂന, അവര് കാരണമായാണ് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. വബിഹിന്തും സറൂന, അവര് കാരണമായാണ് നിങ്ങൾക്ക് സർവ്വസഹായങ്ങളും ലഭിക്കപ്പെടുന്നത്. അല്ലാഹു തആല ഡയറക്റ്റ് ഈ ദുനിയാവിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഉണ്ട് എന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഞാൻ ഈ പ്രഭാഷണം ഇവിടെ നിർത്തും. കാരണം അല്ലാഹു തആല ദുനിയാവിൽ അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചത് അല്ലാഹുവിനറിഞ്ഞ മഹാരഥന്മാരിലൂടെ മാത്രമാണ്. എന്തിനേറെ നാം ജനിക്കുമ്പോൾ റൂഹുദാനം, അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞാല് ജനിക്കുമ്പോൾ റൂഹുദാനം, എന്നെല്ലാം മഴ വർഷിപ്പിക്കാനും എന്നെല്ലാം ഇടിവെട്ടാനും എന്നെല്ലാം മിന്നെറിയാനും ഇതിനൊക്കെ അല്ലാഹു തആല ഓരോ ആളുകളെ സംവിധാനിച്ചു വെച്ചത് അല്ലാഹു തആല ഡയറക്റ്റ് ഒരു കാര്യവും ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ മഴ ലഭിക്കുന്നത് ഈ മഹാന് കാരണമായിട്ടാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മൾ ഇരിക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് സർവ്വ സഹായങ്ങളും ഇറങ്ങുന്നത് മഹാന്മാരിലൂടെയാണ്. ആ മഹാന്മാരെ ഒഴിവാക്കുന്നവർക്ക് എങ്ങനെ സഹായം കിട്ടാൻ, ആ മഹാന്മാരെ ഒഴിവാക്കുന്നവർക്ക് എങ്ങനെ ആക്കിപത്ത് നന്നാകാൻ, ആ മഹാന്മാരെ ഒഴിവാക്കുന്നവർക്ക് എങ്ങനെ നല്ല മരണം ലഭിക്കും, എങ്ങനെ അവരുടെ ജീവിതത്തിന് പങ്കാളിയാകാൻ സാധിക്കും. പരിശുദ്ധ ഹദീസുകളും പരിശുദ്ധമായ ഖുർആനിന്റെ ഉചരങ്ങളും ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മഹാന്മാരിലൂടെ അല്ലാതെ ഈ ലോകത്ത് ഒരു കാര്യവും അല്ലാഹു തആല ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആലയുടെ ഖലീഫമാരെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പ്രതിനിധികളെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഇവിടെ ഒരു പ്രതിനിധിയെ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത് മുതൽ അല്ലാഹു തആല തുടങ്ങിയതാണ് ഒരു പ്രതിനിധിയിലൂടെ ഈ ലോകത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരാൾ അവിടെ പ്രതിനിധിയാക്കി വെച്ചു പോകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെങ്കിലേ ഞാൻ അദ്ദേഹത്തെ പ്രതിനിധിയാക്കാറുള്ളൂ. അല്ലെങ്കിൽ പ്രതിനിധിയാക്കിയിട്ട് കാര്യമില്ലല്ലോ, ഞാനൊരാളെ പ്രതിനിധിയാക്കി വെക്കണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ ഞാനൊരാളെ പ്രതിനിധിയാക്കുള്ളൂ. അപ്പൊ അല്ലാഹുവിന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ്. അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ. ഇലക്കീസ്രാജ്ഞിയുടെ കൊട്ടാരം ഒരു സെക്കൻഡ് 1500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന വലിയ കൊട്ടാരം ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ എണീച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ണു വെട്ടി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഏത് മനുഷ്യബുദ്ധിക്കാ ഇത് ഉൾക്കൊള്ളാൻ കഴിയാ? ഏത് മനുഷ്യബുദ്ധിക്കാണ് ഉൾക്കൊള്ളാൻ കഴിയാ? വലിയ കൊട്ടാരം, കിലോമീറ്ററുകൾ വലിപ്പമുള്ള കൊട്ടാരം, കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ആ വലിയ കൊട്ടാരം ഈ ഒരു സെക്കൻഡിന്റെ ഉള്ളില് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ കൊണ്ടുവന്നു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഇസ്ലാം, ബുദ്ധിക്കപ്പുറത്തുള്ളതാണ് ഇസ്ലാം, നമ്മളുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്താൻ പറ്റുന്നതല്ല പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത്. അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയ യഥാർത്ഥമായ ദീനിന്റെ വക്താക്കളായി മാറിയ അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള മഹബ്ബത്ത് കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആ 100 കരസ്ഥമാക്കിയ ആളുകളിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനാണ് ഇവിടെ നാം എടങ്ങറാകുന്നത്, അതിനാണ് നാം ഇവിടെ ഇതുപോലത്തെ ആഘോഷങ്ങൾ സംബന്ധിക്കുന്നത്.
ഈ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ബഷീർ സാഹിബിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടാകാൻ വേണ്ടിയൊന്നല്ല എന്റെ സംഭവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ബഷീർ സാഹിബിന് എന്തെങ്കിലും മുതലുണ്ടാ എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഈ ദർഗാ കമ്മിറ്റിക്ക് എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയല്ല. ഈ കാണുന്ന ജനസംഖ്യ മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാന ഒരു സെക്കൻഡെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ടത് കാരണമായി അവരെയും അള്ളാഹു ഇഷ്ടപ്പെടുമല്ലോ എന്ന് അവരെ പ്രിയത്ത് മാത്രമാണ്. ഇതിന്റെ പിന്നിൽ മറ്റൊന്നും ഇവിടെ ലക്ഷ്യമാക്കുന്നില്ല, അങ്ങനെ ലക്ഷ്യമാക്കുകയുമില്ല, അങ്ങനെ ലക്ഷ്യമാക്കാൻ പാടുകയും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒരു മഹാന്റെ ഹസ്രത്തിൽ പഴയകാല നേർച്ചകളും പഴയകാല നേർച്ച സംവിധാനങ്ങളും ഒക്കെ അതേപടി ഒപ്പിയെടുത്തവരാണ് ഈ കാണുന്ന മക്കാം കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്താണ് നേർച്ചയ്ക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല, ബാൻഡ് കിട്ടാൻ പാടില്ല, മറ്റുള്ളതൊന്നും വരാൻ പാടില്ല എന്നുള്ള ചില നിയമങ്ങളൊക്കെ കടന്നു വന്നത്. പക്ഷെ പഴയകാല ആണ്ട് നേർച്ചകൾ പഴയകാലത്ത് ആണ്ട് ആഘോഷം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ കാലത്താണ് ആണ്ട് നേർച്ച എന്ന് വന്നത്. ഈ അടുത്ത കാലത്താണ് നോട്ടീസുകളിൽ ആണ്ട് നേർച്ച എന്ന് വരാൻ തുടങ്ങിയത്. പഴയകാലത്ത് ആണ്ട് ആഘോഷം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകളെ കുറിച്ച് മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. കാരണം ശാശ്വതമായ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് അല്ലേ. ഈ ഭൗതികപരമായ ഈ ദുനിയാവിലെ കുറച്ചു കാലം ജീവിക്കലല്ല നമ്മളുടെ സന്തോഷം. കാരണം ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് ആദ്യത്തെ മടിയറയിലേക്ക് കയറി ചെല്ലുമ്പോൾ അൽഖബറു അവ്വലു മൻസിലിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിന്റെ വീടുകളിലെ ആദ്യ വീടാണ്, ആദ്യ മണിയറയാണ്. ആ മണിയറയിലേക്ക് ഇവിടെ നിന്ന് ഇവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കി അവർ മാറി നിൽക്കുന്ന ആ ഉന്നതമായ ദിവസം നമ്മളില്ലാതെ പിന്നെ ആരാ ഇത് ആഘോഷിക്കാൻ? അത്ര വലിയ ഉന്നതമായ പവർ കൊടുത്തിട്ടല്ലേ അവർ ആ ലോകത്തേക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹയാത്തി ഫൈറുല്ലക്കും മമാത്തി ഫൈറുല്ലക്കും, എന്റെ ജീവിതം ഏത് പ്രകാരം നിങ്ങൾക്ക് ഉത്തമമായോ അതേ പ്രകാരം തന്നെയാണ് എന്റെ വഫാത്തും നിങ്ങൾക്ക്. ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ വഫാത്തിന് ശേഷവും നിങ്ങൾക്ക് ലഭിക്കും. ഇത് തന്നെയാണ് മഹാന്മാരിലൂടെയും വരുന്നത്. മരണമില്ലാത്തവരാണ് അവർ. മരിക്കുന്നതിന് മുമ്പ് ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് മരിച്ചു ജീവിച്ചവരാണ് അവർ. അവർക്കിനി മരണമില്ല. അവർ ശാശ്വതമായി ഇവർ ജീവിക്കുക തന്നെ ചെയ്യും. അവർ യഥാർത്ഥമായി ആത്മാവിനെ അറിഞ്ഞവരാണ്. ആത്മാവിനെ അറിഞ്ഞവർക്ക് ഒരിക്കലും മരണമില്ല. ആത്മാവിനെ അറിഞ്ഞവർ ദൈവവിശേഷണങ്ങൾ മുഴുവനും സമ്മേളിച്ചവരാണ്. ദൈവവിശേഷണങ്ങൾ സമ്മേളിച്ചവർക്ക് മരണമില്ല. ആ വിശേഷണങ്ങൾ സമ്മേളിച്ച മഹാരഥന്മാരോട് നമ്മൾ മഹത്വത്തെ വെക്കുമ്പോൾ, നമ്മൾ ഇഷ്ടം വെക്കുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള മഹത്വം തന്നെയാണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം തന്നെയാണ്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അള്ളാഹ്ക്ക് വഴിപ്പെടാന്ന് പറഞ്ഞിട്ട് വേറൊരു പരിപാടി ഇവിടെ ഇല്ലട്ടോ. മന്നത്ത റസൂല ഫഖദാത അല്ലാഹ്, മുത്തുനബിക്ക് വഴിപ്പെട്ടാൽ അത് അള്ളാഹ്ക്ക് വഴിപ്പെടൽ തന്നെയാണ്. അള്ളാഹുവിന് ദൈവത്തിന് ഇനി വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഏത് ദൈവത്തിന്റെ മുന്നിലെ പോയാൽ നമ്മൾ വഴിപ്പെടുക? ഏത് അള്ളാഹുവിന്റെ മുന്നിൽ പോയാൽ വഴിപ്പെടുക? മറിച്ച് അള്ളാഹുവിന്റെ സർവ്വ ഗുണങ്ങളും മേളിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സർവ്വ ഗുണങ്ങളും വഴിപ്പെടുക എന്നുള്ളത് അള്ളാഹു വഴിപ്പെടലാണ്. ഇവിടെയല്ലേ പരിശുദ്ധമായ ഖുർആൻ പ്രവർത്തനങ്ങളെയും ഒരിക്കലും രണ്ടായി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ റസൂലിന് വഴിപ്പെടൽ തന്നെയാണ്. ആ അള്ളാഹുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്. മാറ്റമില്ല കേട്ടോ. റസൂലുള്ളാനെ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വലിയനെ ഇഷ്ടപ്പെട്ടാൽ അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടലാണ്. ഇന്നമായുപായോനക്കുപായോനല്ല. ആ ഒരു മഹാനുമായി നിങ്ങൾ ഉടമ്പടി ചെയ്താൽ, ഒരു കരാറിൽ ഏർപ്പെട്ടാൽ അത് അള്ളാഹുവിനോടുള്ള കരാറിൽ ഏർപ്പെട്ടത് തന്നെയാണ്. അവിടെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ആ മഹാനെ മഹത്വത്തെ വെച്ച്, ആ മഹാനെ സ്നേഹം വെച്ച്, ആ മഹാനെ നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച് സദാസമയം ആ മഹാന്റെ ചിന്തയിലായി കഴിയുമ്പോൾ ആ മഹാനിക്ക് അള്ളാഹു താല ചെയ്തു കൊടുത്ത പവറിൽ നിന്ന് അല്പമെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ ആണ്ടാഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നത്, ഇതുപോലത്തെ ആണ്ടുകളെ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. മഹാന്മാരുടെ ആണ്ടുകൾ ആഘോഷിക്കാനുള്ളതാണ്, ആചരിക്കാനുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കണം, അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. നമ്മളുടെ വല്ലിപ്പിയുടെ ആണ്ടാ ഉമോസാണ്, നമ്മളുടെ വല്ലിപ്പിയുടെ പെരുന്നാളാണ്. ആ പെരുന്നാളിനെ ആഘോഷിക്കുക. കാരണം ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് കയറി ചെന്നപ്പോൾ അല്ലാഹു തആല ഈ ഭൗതിക ലോകത്ത് കൊടുത്ത ചില ദൗത്യങ്ങൾ
യഥാർത്ഥ രീതിയിൽ അത് അതേപടി പൂർത്തിയാക്കിയിട്ട് എല്ലാം സമർപ്പിച്ച് ഒരു ലോകത്തിലേക്ക് വിട പറഞ്ഞ് മാറി നിന്ന ആ ദിവസത്തെ നമ്മൾ ആഘോഷിക്കുന്നത് തന്നെ വേണം. അതിനേക്കാളും വലിയൊരു ആഘോഷം എത്രത്തോളം അത് ആഘോഷിക്കാൻ പറ്റുമോ അത് ആഘോഷിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് അവസാനമായി പറയാനുള്ളത്, നമ്മൾ മഹാന്മാരിലൂടെ മാത്രമേ ഈ ലോകത്ത് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. നമുക്ക് തഖ്വ വേണം, നമുക്ക് ഇഖ്ലാസ് വേണം, നമുക്ക് തൗബ വേണം, നമ്മളെ ദോഷങ്ങൾ പൊറുക്കണം, നമ്മളെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണം, നമുക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് എത്തണം, അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യണം, അള്ളാഹുവിനെ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഈ ഭൗതിക ലോകത്ത് വന്നവരാൻ. കേവലം 60-ന്റെയോ 70-ന്റെയോ ഇടയിൽ ജീവിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന നമ്മൾ കോടാനുകോടി കാലത്ത് ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുറഞ്ഞ ജീവിതത്തെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. ഈ കുറഞ്ഞ ജീവിതത്തെ ഒരിക്കലും നാം മോശമാക്കി കളയരുത്. അതിനെന്തു ചെയ്യണം? അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാരഥന്മാരുടെ മുന്നിൽ പോയി തൗബ വാങ്ങണം, ഈമാൻ വാങ്ങണം, ഇഖ്ലാസ് വാങ്ങണം. നിങ്ങൾക്കറിയോ, ഇനി വരുന്ന മാസം മഹാനായ ഔസുല്ലാഹ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. ഔസുല്ലാഹ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് സംബന്ധിച്ച, ഈ ലോകത്തോട് നമ്മളോട് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മഹാന്മാരിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. മഹാനവരുകളുടെ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. 18-ാം വയസ്സിൽ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് മഹാനവരുകൾ യാത്ര പോകുമ്പോൾ അവിടെ നിന്ന് 7 വർഷം തന്റെ ആത്മീയ ഗുരുവിന്റെ ഗൗരവപരമായ ആത്മീയ ശിക്ഷണത്തിലൂടെ വളർന്നിട്ട് 25 ആണ്ടോളം ചുറ്റി സഞ്ചരിച്ചു. മഹാനവരുകൾ 25 വർഷം നാട് മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. എന്നിട്ട് 40 വർഷം ലോകത്തിന്റെ ജനങ്ങൾക്ക് പ്രകാശം നടത്തിയിട്ട് കോടാനുകോടി ജനങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കിയിട്ട് അള്ളാഹുവിലേക്ക് അടുപ്പിച്ച ഉന്നതമായ മഹാൻ. ആ മഹാനവരുകൾ ഒരിക്കൽ പ്രഭാഷണത്തിൽ പറഞ്ഞു, കോടാനുകോടി ജനങ്ങളുണ്ട്, 70,000 മനുഷ്യന്മാരെ സദസ്സിൽ കാണാമായിരുന്നു, ആകാശം കാണാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മലായിക്കത്തുകൾ മഹാനവരുകളുടെ പ്രഭാഷണം കേൾക്കാൻ വരുമായിരുന്നു. ജിന്നുകൾ മഹാനവരുകളുടെ പ്രഭാഷണം കേട്ടാൽ കേൾക്കാനും മുന്നിലിരിക്കാനും അടിപിടികൂടുമായിരുന്നു. അത്രയും വലിയ പ്രഭാഷണ ലോകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഔസുല്ലാഹ തങ്ങൾ ഒരു ദിവസം പ്രഭാഷണം നടത്തുകയാണ്. ഹാഹുന അദ്ദറജാത്, ഇവിടെ നിന്നാണ് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത്, വേറെ എവിടെ നിന്നുമല്ല. ഹാഹുന അൽ വിലായാത്, ഇവിടെ നിന്നാണ് വിലായത്തിന്റെ പട്ടങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് യാ മുസ്ലിയൽ ഇഖ്ലാസ്, ഇഖ്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവനെ ബിസ്മില്ലാഹി തക്കത്തം കടന്നു വന്നോ, എന്നെ ഇഷ്ടപ്പെട്ടോ, ഇഖ്ലാസ് തരാം. നിങ്ങൾക്ക് യാ മുസ്ലിയ തൗബ, തൗബ വേണമെന്ന് ആഗ്രഹിക്കുന്നവനെ ബിസ്മില്ലാഹി തക്കത്തം ഞാൻ തൗബ തരാം. അതല്ലേ ഏറും അവർ കിട്ടേ ജിന്നിയിലും ഇൻസിയിലും ഈമാനും തൗബയും വാങ്ങുവാൻ ചെന്നോളൂ. ലക്ഷക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് ജിന്നുകൾ മഹാനായ ഔസുല്ലാഹ തങ്ങളുടെ അടുക്കലേക്ക് കയറി ചെന്നത് എന്തിനു വേണ്ടിയാ? ഭൗതികപരമായ എന്തെങ്കിലും സുഖങ്ങൾ കിട്ടാൻ വേണ്ടിയാണോ? അല്ല, ശാശ്വതമായ വിജയം, ശാശ്വതമായ ലോകത്തെ മരിക്കാതെ ജീവിക്കാൻ വേണ്ടി ഈമാനും തൗബയും വാങ്ങാൻ വേണ്ടി മഹാനായ ഔസുല്ലാഹ തങ്ങളുടെ അടുക്കൽ ചെന്നു. അപ്പൊ ഈമാൻ കിട്ടുന്നത് മഹാന്മാരിൽ നിന്നാണ്, ഇഖ്ലാസ് കിട്ടുന്നത് മഹാന്മാരിൽ നിന്നാണ്, തഖ്വ കിട്ടുന്നത് മഹാന്മാരിൽ നിന്നാണ്, തവക്കുൽ കിട്ടുന്നത് മഹാന്മാരിൽ നിന്നാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ലഭിക്കുന്നത് മഹാന്മാരിലൂടെയാണ്. അതല്ലാത്തൊരു സംവിധാനം അല്ലാഹു തആല ഈ ലോകത്ത് ഏർപ്പാടാക്കിയിട്ടില്ല. ഒരു ഉദാഹരണം, പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ചെറിയൊരു സൂറത്ത് എന്താ? ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ നിങ്ങൾക്ക് ഞാൻ കൗസർ തന്നിരിക്കുന്നു. ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട് നബിയെ, അതിൽപ്പെട്ട ഹൗദുൽ കൗസറും കൂടി തന്നിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഞാനൊരു വസ്തു ബഷീർ സാഹിബിന് കൊടുത്തു, ഞാനിപ്പോ ഈ സാധനം ബഷീർ സാഹിബിന് കൊടുത്തു, എന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അത് ഞാൻ ബഷീർ സാഹിബിന് കൊടുത്തിട്ട് അവിടെ പോയി ചോദിച്ചോളാനാ പറയാ? ഇല്ലേ, അങ്ങനെ പറയാ. ഞാനൊരു സാധനം ഒരാൾക്ക് കൊടുത്ത് പിന്നെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചാ ഞാൻ പറയും അത് ഞാൻ ഇന്നാൾക്ക് കൊടുത്തിട്ടുണ്ടത്. കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ പ്രയോഗം തന്നെ ഭൂതകാലത്തെ പ്രയോഗിച്ച് കൊടുത്തു കഴിഞ്ഞതാണ്. കൊടുക്കുന്നല്ല പറഞ്ഞത്, കൊടുത്തു കഴിഞ്ഞതാണ്.
കൊടുത്തു കഴിഞ്ഞ ഒരു സാധനം ഇനി അള്ളാഹിനോട് പോയി ചോദിച്ചാൽ അള്ളാഹ് എന്താ പറയുക? അത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി വാങ്ങിക്കോളാൻ. ഇങ്ങനെ അള്ളാഹു തആല എല്ലാം കൊടുത്തവരാണ് മഹാന്മാർ. ഇഖ്ലാസ്, നീ വേണ്ടവർക്ക് ഇഖ്ലാസ് കൊടുത്തടാ, വേണ്ടവർക്ക് തോക കൊടുത്തോ, വേണ്ടവർക്ക് നീ എന്ത് ചെയ്തോ, മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് കൊടുത്തോ, അത് കൊടുത്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ആളുകൾക്ക് ഈമാൻ കൊടുത്തത്, റസൂലുള്ളാഹി തങ്ങൾ എത്ര ആളുകൾക്ക് ഈമാൻ കൊടുത്തത്, നൂഹ് വലിയുള്ളാഹി മഹാനവർകൾ എത്ര ആളുകൾക്ക് ഈമാൻ കൊടുത്തത്, ഹിദായത്ത് എത്ര ആളുകൾക്ക് കൊടുത്തത്? കാരണം അവർക്ക് അത് കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? നമ്മൾ ചെയ്യേണ്ട പരിപാടി അങ്ങനെ കൊടുത്ത മഹാന്മാരെ സേവിച്ചുകൊണ്ട് ആ മഹാന്മാരുടെ മുന്നിൽ ഒരു സേവകനായി നിന്നു കൊടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. മഹാനായ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ, ജീവിതത്തിൽ തന്റെ അവസാന സമയത്ത് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് തന്റെ മകനായ അബ്ദുർ റസാഖ് തങ്ങളെ വിളിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ, ജീവിതത്തിൽ രണ്ടു കാര്യം നീ മുറുകെ പിടിക്കണം, എന്നാൽ നീ രക്ഷപ്പെടും കേട്ടോ. ഒന്ന്, മഹബ്ബത്ത് വലിയൻ വഹുർമത്ത് വലിയൻ, ഒന്നൊരു വലിയനെ ഇഷ്ടപ്പെടുക, മറ്റൊന്നൊരു വലിയന്റെ അഭിമാനം സംരക്ഷിക്കുക. ഈ രണ്ട് കാര്യം, ഈ രണ്ട് കാര്യം നീ മുറുകെ പിടിച്ചാൽ ഒരു കാര്യത്തിൽ നീ എന്തിയണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ കാണുന്ന വലിയനോട് ഞങ്ങൾ ചെയ്യുന്ന മഹബ്ബത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യാനും ഇതിന്റെ ദർഗാ കമ്മിറ്റി തയ്യാറാണ്. കാരണം നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ആഖിറം രക്ഷപ്പെടണം, ആഖിറത്തിലേക്ക് നമുക്ക് എത്തണം. ആ ആഖിറത്തിൽ എന്ത് ചെയ്യണം? മഹാനായ ഖാദി മുഹമ്മദ് തങ്ങള് ബുഹീദ്ദീൻ മാലയിൽ പറഞ്ഞതുപോലെ, ആഖിറം തന്നെ കൊതിയുള്ള ലോകേരെ അവരെ മുരീദായി കൊള്ളുമിന്നപ്പോഴേ, അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറാ ആഖിറം രക്ഷപ്പെടാൻ. ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ആഖിറം രക്ഷപ്പെടും. അതുകൊണ്ട് ഇത്തീര ഭൂരിശ ഉള്ള ഒരു ശൈഖിനെ ഇട്ടേക്ക് പോകുന്ന ലോകരെ, ഇത്ര ഭൂരിശയുള്ള ഒരു ശൈഖനിട്ടിട്ട് എവിടെ പോയി രക്ഷപ്പെടാനാ നിങ്ങൾ? നിങ്ങളെ തേടി വന്ന ഈ ആത്മീയ ഗുരു നന്ദിയ മഹാന്മാരുടെ ജീവിതവും മരണവും സമമാണെങ്കിൽ അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ പതിന്മടങ്ങായി മഹാനവരുകൾ വഫാത്തായതിന് ശേഷവും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വന്നവരാണവർ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വന്നവരാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവരുടെ മുന്നിൽ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ വളരെ ഭവ്യതയോടുകൂടെ മുന്നിൽ നിന്നു കൊടുക്കുക, ഏറ്റെടുക്കണേ എന്ന് പറയുക. അവര് മാത്രമേ ഏറ്റെടുക്കാനുള്ളൂ. അതിനുവേണ്ടിയാണ് മഹാരഥന്മാർ ഓരോ ഗ്രാമങ്ങളിൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിൽ എത്ര മക്ബറുകളുണ്ട്. മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഓരോ ഗ്രാമങ്ങളിൽ ഓരോ മഹാന്മാരെ അല്ലാഹു തആല സംവിധാനിക്കുന്നത് ആ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, അല്ലെങ്കിൽ ആ മഹാന്മാർ ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ സംരക്ഷിക്കാനാ. മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ വന്നവരാണ് വേറെ ല്ലേ, എന്നിട്ട് അവർക്കെതിരെ തിരിഞ്ഞാലോ? നമ്മളെ സംരക്ഷിക്കണം എന്നുള്ള നീയത്തോടുകൂടെ കടന്നു വന്നിട്ട് അവർക്കെതിരെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കാതെ, മഹാന്മാരുടെ ലോകം മനസ്സിലാക്കാതെ, മഹാന്മാരുടെ മതസൗഹാർദ്ദം മനസ്സിലാക്കാതെ, മഹാന്മാരുടെ ഇസ്ലാമിക കാഴ്ചപ്പാടിന്റെ വിശാലത എന്താണെന്ന് വിലയിരുത്താതെ ഞങ്ങൾ പിടിച്ചത് മാത്രമാണ് ദീനി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോട് നമുക്ക് സങ്കടമേ ഉള്ളൂ, സഹതാപമേ ഉള്ളൂ. ദീൻ പഠിക്കാൻ സൂഫി ലോകത്തേക്ക് കടന്നു വരിക. സൂഫിസമാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. സൂഫിസമാണ് സൂഫികളിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. സൂഫിസമാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. സൂഫിസത്തിലൂടെ മാത്രമേ ലോകത്ത് ഇസ്ലാം വളർന്നിട്ടുള്ളൂ. അതല്ലാതെ ഇവിടെ വളർന്നിട്ടുള്ളത്? സൂഫികളല്ലാത്ത ഒരാള് വഫാത്തായ അയാൾ അതൊന്നുകൂടെ തീർന്നു. ചരിത്രം അങ്ങനെ അവിടെ തീർന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾ പിന്നെ ലോകത്ത് നിലനിൽക്കില്ല. അദ്ദേഹത്തിലൂടെ ലോകത്ത് എവിടെയും ജനങ്ങൾ ഉണർന്നിട്ടില്ല. മറിച്ച് സൂഫികളിലൂടെ അവർ ജീവിച്ചിരിക്കുമ്പോഴും ജനങ്ങൾ ഉണർന്നിട്ടുണ്ട്, വഫാത്തായപ്പോഴും ഉണർന്നിട്ടുണ്ട്. ഈ പാതിരായുടെ പരിധി ഇന്ന് നമ്മൾ ചെറിയ മക്കളുമായി ഇവിടെ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മഹാനുഭാവനിൽ നമ്മൾ